അപ്പോൾ നമുക്ക് ഫിഫ്ത് പാർട്ടിലേക്ക് പോവാം. പാർട്ട് ഫൈവ് ആണ് ഈ സി ടി കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിൻ്റെ. പാർട്ട് ഫൈവിൽ ടെൻ ലാസ്റ്റ് ടെൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടെൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസിൽ നിന്ന് എടുത്തിട്ടുള്ള ടെൻ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് എ റെസിസ്റ്റർ ക്രിയേറ്റിംഗ് തെർമൽ നോയിസ് ഈസ് ഡബിൾഡ്. ദ നോയിസ് പവർ ജനറേറ്റർ ഈസ് ദെയർഫോർ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റർ തെർമൽ നോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഡബിൾ ചെയ്യുകയാണെങ്കിൽ നോയിസ് പവർ ജനറേഷൻ എന്ന് പറയുന്നത് എന്താവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നോയിസ് പവർ ജനറേഷൻ, നോയിസ് പവർ ജനറേഷൻ എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താണ് വാല്യൂ ഓഫ് ദി റെസിസ്റ്റർ ആണ്, വാല്യൂ ഓഫ് ആർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ ഡബിൾ ആയി കഴിഞ്ഞാൽ നോയിസ് പവർ ജനറേഷൻ എന്തായിരിക്കും? വിൽ ബി ഹാഫ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് റിലയബിൾ മെഷർമെന്റ് ഫോർ കമ്പയറിംഗ് ആംപ്ലിഫയർ നോയിസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഏത് താഴെ പറയുന്നതിൽ ഏത് മെഷർമെന്റ് ആണ് നമ്മൾ ഒരു ആംപ്ലിഫയർ നോയിസ് ക്യാര കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോസ്റ്റ് റിലയബിൾ മെഷർമെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആണോ, നോയിസ് ഫാക്ടർ ആണോ, ഷോർട്ട് നോയിസ് ആണോ, തെർമൽ നോയിസ് എജിറ്റേഷൻ ആണോ എന്നാണ്. അപ്പോൾ മോസ്റ്റ് റിലയബിൾ മെഷർമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും നോയിസ് ഫാക്ടർ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ഇ ഡിനോട്ട്സ് ദ എക്സ്പെക്ടേഷൻ then the variance of random variable x is denoted as. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ആണെങ്കിൽ അതിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, വേരിയൻസിനെ നമ്മൾ സിഗ്മ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു ഇ എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ് അതിൻ്റെ ഓപ്ഷൻ. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റാൻഡേർഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇസ് ആപ്ലിക്കബിൾ ടു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി. ഇസ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ random variable and probability, random variable and probability. അപ്പം ഇത് ഏത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ആപ്ലിക്കബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പോയിസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂണിഫോം ക്വാണ്ടൈസർ ഡാഷ് ഡിസ്റ്റോർഷൻ. യൂണിഫോം ക്വാണ്ടൈസർ ഡിസ്റ്റോർഷൻ കുറയ്ക്കുകയോ ഇല്ലയോ അല്ലെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ യൂണിഫോം ക്വാണ്ടൈസേഷൻ അല്ലെങ്കിൽ നോൺ യൂണിഫോം ക്വാണ്ടൈസർ എന്ന് പറയുന്നത് നമ്മളുടെ ലെവൽസ്, നമ്മൾ ക്വാണ്ടൈസേഷൻ്റെ ലെവൽസ് അൺഈക്വൽ ആവുന്ന കേസിൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ലോഗരിഥമിക് ഫംഗ്ഷൻസിൽ അതിൻ്റെ ലെവൽസ് ഒരിക്കലും ഈക്വൽ ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്വാണ്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോൺ യൂണിഫോം ക്വാണ്ടൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നോൺ യൂണിഫോം ക്വാണ്ടൈസർ ഡിക്രീസസ് ദി ഡിസ്റ്റോർഷൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് വൈറ്റ് നോയിസസ്. ഒരു വൈറ്റ് നോയിസിൻ്റെ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പെക്ട്രൽ ഡെൻസിറ്റി നമുക്ക് എസ് ഓഫ് ഒമേഗ കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സ്പെക്ട്രൽ ഡെൻസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആവറേജ് പവർ ഓഫ് എ സിഗ്നൽ. ഒരു സിഗ്നലിൻ്റെ ആവറേജ് പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൈറ്റ് നോയിസിൻ്റെ സ്പെക്ട്രൽ ഡെൻസിറ്റി ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് യൂണിഫോം സ്പെക്ട്രൽ ഡെൻസിറ്റി ആയിരിക്കും വൈറ്റ് നോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടേം ഹെട്രോഡൈനിങ് റെഫേഴ്സ് ടു. ഹെട്രോഡൈനിങ് എന്ന് പറയുന്നത് എന്തിനെയാണ് റെഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി കൺവേർഷൻ. ഫ്രീക്വൻസി കൺവേർഷൻ ആണോ, ഫ്രീക്വൻസി മിക്സിംഗ് ആണോ, ഫ്രീക്വൻസി കൺവേർഷൻ ആൻഡ് മിക്സിംഗ് ആണോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ലയോ എന്നാണുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹെറ്ററോഡൈൻ എന്ന് പറയുന്ന വഴി നമുക്കറിയാം അത് പല ഫ്രീക്വൻസി ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ഒരു സിഗ്നലാണ്, വൈ എന്ന് പറയുന്നത് വേറൊരു സിഗ്നലാണ്. എക്സ് എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എയും വൈ എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ബിയും ആണ്. അപ്പോൾ ഇത് രണ്ടും എക്സും വൈ, എക്സ് എന്ന് പറയുന്ന സിഗ്നലും വൈ എന്ന് പറയുന്ന സിഗ്നലും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എയോ ബിയോ ആയിരിക്കത്തില്ല നമുക്ക് ഫ്രീക്വൻസി ആയിട്ട് കിട്ടുന്നത്. ഈ എക്സിൻ്റെയും വൈനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇസഡ് ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ചിലപ്പോൾ എയും ബിയും അല്ല സിയും ആയിരിക്കും അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് ആർ അപ്ലൈഡ് ടു എ നോൺ ലീനിയർ ഡിവൈസ് ടു പ്രൊഡ്യൂസ് എ ന്യൂ ഫ്രീക്വൻസി ദാറ്റ് മേ ബി ദ സം ഓർ ഡിഫറൻസ് ഓഫ് ദി അപ്ലൈഡ് ഫ്രീക്വൻസി ആൻഡ് ഹാർമോണിക്സ്. അതായത് ഈ സി എന്ന് പറയുന്നത് ഒന്നുകിൽ എ പ്ലസ് ബി ആകാം അല്ലെങ്കിൽ എ മൈനസ് ബി ആകാം, അതിൽ ഏത് വേണമെങ്കിലും ആകാം. അതിനാണ് നമ്മൾ ഹെട്രോഡൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഫ്രീക്വൻസി കൺവേർഷനും മിക്സിംഗും ആണല്ലേ. ഇത് എയു അല്ല ബിയു അല്ല, വേറൊരു ഫ്രീക്വൻസിയാണ്. അതാണ് ഈ ഫ്രീക്വൻസി കൺവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഫ്രീക്വൻസി ഒന്നുകിൽ മിക്സ് ചെയ്യുക, അതായത് എ പ്ലസ് ബി ആവാം, അതല്ലെങ്കിൽ എന്താവാം അതിൻ്റെ ഡിഫറൻസും ആകാം, എ മൈനസ് ബിയും ആകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോൾ ഓഫ് ഫാക്ടർ ഇസ് എ ഫ്രാക്ഷൻ ഓഫ്. റോൾ ഓഫ് ഫാക്ടർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ റോൾ ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മെഷർ ഓഫ് എക്സസ് ബാൻഡ്വിഡ്ത്ത് ഓഫ് ദി സിഗ്നൽ. ഇറ്റ് ഇസ് ദി മെഷർ ഓഫ് എക്സസ് ബാൻഡ്വിഡ്ത്ത് ഓഫ് ദി സിഗ്നൽ. എക്സസ് ബാൻഡ്വിഡ്ത്ത് ഓഫ് ദി സിഗ്നൽ. അപ്പോൾ എന്താണ് റോൾ ഓഫ് ഫാക്ടർ ഇസ് എ ഫ്രാക്ഷൻ ഓഫ് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സസ് ബാൻഡ്വിഡ്ത്ത് ആൻഡ് അബ്സല്യൂട്ട് ബാൻഡ്വിഡ്ത്ത്, എക്സസ് ബാൻഡ്വിഡ്ത്ത് ആൻഡ് മിനിമം നൈക്വിസ്റ്റ് ബ്രാൻഡ് ബാൻഡ്വിഡ്ത്ത്, ഇവിടെ എണ്ണുണ്ട്. അബ്സല്യൂട്ട് ബാൻഡ്വിഡ്ത്ത് ആൻഡ് മിനിമം നൈക്വിസ്റ്റ് ബാൻഡ്വിഡ്ത്ത്, നൺ ഓഫ് ദി മെൻഷൻ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സസ് ബാൻഡ്വിഡ്ത്തിൻ്റെ മെഷർമെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സസ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് കറക്റ്റാണ്, അബ്സല്യൂട്ട് എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെന്താ ഉള്ളത്? എക്സസ് ബാൻഡ്വിഡ്ത്ത് ആൻഡ് അബ്സല്യൂട്ട് ബാൻഡ്വിഡ്ത്ത് ആണോ മിനിമം നൈൻക്വിസ് ബാൻഡ്വിഡ്ത്ത് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സസ് ബാൻഡ്വിഡ്ത്ത് ആൻഡ് മിനിമം നൈൻക്വിസ് ബാൻഡ്വിഡ്ത്ത് ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിറ്റക്ടർ ദാറ്റ് മിനിമൈസസ് ദ എറർ പ്രോബബിലിറ്റി ഇസ് കോൾഡ് ആസ്. ഏത് ഡിറ്റക്ടറാണ് എറർ പ്രോബബിലിറ്റിയെ മിനിമൈസ് ചെയ്യുന്നത് ആവശ്യം ചോദിച്ചിരിക്കുന്നത്? മാക്സിമം ലൈക്ലിഹുഡ് ഡിറ്റക്ടർ ആണോ, മിനിമം ലൈക്ലിഹുഡ് ഡിറ്റക്ടർ ആണോ, മാക്സിമം ആൻഡ് മിനിമം ലൈക്ലിഹുഡ് ഡിറ്റക്ടർ ആണോ, നൺ ഓഫ് ദി അബോവ് ആണോ. അപ്പം ഏത് ഡിറ്റക്ടറാണ് എറർ പ്രോബബിലിറ്റി കുറയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മാക്സിമം ലൈക്ലിഹുഡ് ഡിറ്റക്ടർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആൻഡ് ആൻറ്റിന സൈസ് ഈസ് റിലേറ്റഡ് ആസ്. വേവ് ലെങ്ത്തും ആൻറ്റിന സൈസും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ലെങ്ത് ഓഫ് ആൻറ്റിന ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേവ് ലെങ്ത് മാൻറ്റനൈസേഴ്സ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോം ആണ്. ലാംഡ ബൈ ടു ആണോ, ലാംഡ ബൈ ഫോർ ആണോ, ടു ലാംഡ ആണോ, ഫോർ ലാംഡ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലാംഡ ബൈ ഫോർ ആണ്.